പ്രൊഫഷണൽ എത്തിക്സിൻ്റെ മോഡ്യൂൾ 3 ആണ് നമ്മൾ നോക്കുന്നത്. എഞ്ചിനീയറിംഗ് ആസ് സോഷ്യൽ എക്സ്പെരിമെൻറ്റേഷൻ. ആദ്യം നമുക്ക് എഞ്ചിനീയറിംഗ് ആസ് എക്സ്പെരിമെൻറ്റേഷൻ ആണ് നോക്കുന്നത്. അത് നെക്സ്റ്റ് എഞ്ചിനീയേഴ്സ് ആസ് റെസ്പോൺസിബിൾ എക്സ്പെരിമെൻറ്റേഴ്സ്, ദെൻ കോഡ് ഓഫ് എത്തിക്സ്, പ്ലഗിയാരിസം, എ ബാലൻസ്ഡ് ഔട്ട്ലുക്ക് ഓൺ ലോ. പിന്നെ രണ്ട് മൂന്ന് ചലഞ്ച് കേസ് സ്റ്റഡീസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ ഈ സിലബസ് വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം നമുക്ക് പോട്ടെ മോഡ്യൂൾ 3-ൽ നിന്ന്. സമ്മറൈസ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഓഫ് മോറലി റെസ്പോൺസിബിൾ എഞ്ചിനീയേഴ്സ്. മോറൽ ഓട്ടോണമി, അക്കൗണ്ടബിലിറ്റി, എക്സ്പ്ലെയിൻ ദ റൈറ്റ് ഓഫ് എംപ്ലോയീസ്, എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ചെർണോബൈൽ മിഷാപ്പ്, ഡിസ്ക്രൈബ് ദ മെതേഡ്സ് ടു ഇംപ്രൂവ് ദ കൊളീഗ്യാലിറ്റി ആൻഡ് ലോയൽറ്റി. ഇപ്പോൾ ചെർണോബൈലിൻ്റെ റീസൺ ഒക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ അത് മനസ്സിലാക്കിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് പിന്നെ ഇതിനകത്തുനിന്ന് ചോദിക്കുന്നത് ഇൻഡിക്കേറ്റ് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് സ്റ്റാൻഡേർഡ്സ്, പോയിൻ്റ് ഔട്ട് ദ കണ്ടീഷൻസ് റിക്വയർ ടു ഡിഫൈൻ എ വാലിഡ് കൺസെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് എഞ്ചിനീയറിംഗ് എത്തിക്സ് ആസ് എ സോഷ്യൽ എക്സ്പെരിമെൻറ്റേഷൻ. എഞ്ചിനീയറിംഗ് ഇറ്റ് സെൽഫ് ഈസ് ബേസ്ഡ് ഓൺ ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് കറൻറ്റ് ലൈഫ്, വെതർ ഇൻ ടേംസ് ഓഫ് ടെക്നോളജി ഓർ എഫിഷ്യൻസി ഓർ അവൈലബിലിറ്റി വിത്ത് ലെസ് ഫിനാൻഷ്യൽ എഫേർട്സ്. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് ലൈഫിൽ അതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ്, ഇപ്പോൾ അതിൻ്റെ ടെക്നോളജിക്കലി അതിൻ്റെ എഫിഷ്യൻസി ആൻഡ് അവൈലബിലിറ്റി, ഒരുപാട് പൈസ മുടക്കാതെ ഉള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് എഞ്ചിനീയറിംഗ് ഈ സോഷ്യൽ എക്സ്പെരിമെൻറ്റേഷനിൽ നമ്മൾ നോക്കുന്നത്. ദ പ്രോസസ് ഓഫ് എഞ്ചിനീയറിംഗ് ലെറ്റ്സ് യു ഗോ ത്രൂ എ സീരീസ് ഓഫ് ഡിഫറെൻറ്റ് എക്സ്പെരിമെൻറ്റ്സ് വെൻ ഇറ്റ് കംസ് ടു പ്രാക്ടിക്കൽ യൂസ്. തോ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എൻ എക്സ്പെരിമെൻറ്റ് ഇൻ ലബോറട്ടറി അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻ വിച്ച് ഇസ് ഡൺ വൈൽ ലേണിംഗ് ആൻഡ് എഞ്ചിനീയറിംഗ് എഞ്ചിനീയേഴ്സ് ഷുഡ് ബി റെഡി ടു ഡു ദ സെയിം ഓൺ എ സോഷ്യൽ സ്കെയിൽ ഇൻവോൾവിംഗ് ഹ്യൂമൻ സബ്ജക്ട്. അതൊരു എക്സ്പെരിമെൻറ്റ് പോലെ അല്ല, ലാബിൽ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റ് പോലെ അല്ല, സർട്ടൺ കണ്ടീഷൻസിൽ ചെയ്യുന്നതല്ല. Which is done while learning, an engineer should be ready to do the same on a social scale involving human subject. Next is experimentation. എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഡിസൈനിങ് പ്രോസസ്സിൻ്റെ മെയിൻ ആസ്പെക്റ്റ് ആണ്. എക്സ്പെരിമെൻറ്റേഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്രോഡക്റ്റ്. ദ പ്രോസസ് ഓഫ് എഞ്ചിനീയറിംഗ് ലെറ്റ്സ് യു ഗോ ത്രൂ എ സീരീസ് ഓഫ് ഡിഫറെൻറ്റ് എക്സ്പെരിമെൻറ്റ്സ്. The preliminary simulations are conducted from time to time to know how the new concept of engineering acts in the first rough design. എങ്ങനെയാണ് നമ്മൾ ചെയ്ത ആദ്യത്തെ ഡിസൈനിൽ നിന്നും വ്യത്യസ്തമാക്കി നമ്മൾ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഡിസൈനിൽ പുതിയ ന്യൂ കൺസെപ്റ്റ് എന്തെല്ലാം കൊണ്ടുവന്നു എന്നൊക്കെ നമുക്ക് ഇതിലാണ്, നമ്മൾ എക്സ്പെരിമെൻറ്റേഷനിലാണ് ചെയ്യുന്നത്. ദ മെറ്റീരിയൽസ് ആൻഡ് ദ പ്രോസസ് ആർ ട്രൈഡ് ഔട്ട് യൂഷ്വലി എംപ്ലോയിങ് ഫോമൽ എക്സ്പെരിമെൻ്റൽ ടെക്നിക്സ് സച്ച് ടെസ്റ്റ് സെർവ്സ് ആസ് എ ബേസിസ് വിച്ച് ഹെൽപ്പ് ഇൻ ഡെവലപ്പിംഗ് ദ ഫൈനൽ പ്രോഡക്റ്റ്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, അതിനകത്ത് പ്രോസസ്സുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്താണ് അത് സർട്ടൺ ടെസ്റ്റിലൂടെ വന്ന് കഴിഞ്ഞാണ് നമ്മൾ ഫൈനൽ പ്രോഡക്റ്റിൽ എത്തുന്നത്. അടുത്തത് എഞ്ചിനീയേഴ്സ് ആസ് എസ് എക്സ്പെരിമെൻറ്റേഴ്സ് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആവുന്നത്. ഇൻ ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് എ പ്രോഡക്റ്റ് ആൻഡ് എഞ്ചിനീയർ ജനറലി ലേൺസ് ത്രൂ എക്സ്പെരിമെൻറ്റേഷൻ. എക്സ്പെരിമെൻറ്റേഷനിലൂടെയാണ് ഒരു എഞ്ചിനീയർ പഠിക്കുന്നത്. എ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ് കൂടുതലും ഒരു റിസൾട്ടിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനകത്ത് കുറച്ച് കാൽക്കുലേഷൻസ് വരും. പ്രൈമറിലി എനി എക്സ്പെരിമെൻറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് വിത്ത് എ പാർഷ്യൽ ഇഗ്നോറൻസ്. ദ ഔട്ട്കം ഓഫ് ദ എക്സ്പെരിമെൻറ്റ്സ് മേ നോട്ട് ബി ആസ് എക്സ്പെക്റ്റഡ്. എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പോലെ ഔട്ട്കം നമുക്ക് കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. എൻ എഞ്ചിനീയർ ഷുഡ് ഓൾവേസ് ബി റെഡി ഫോർ എൻ അൺഎക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്. ഒരു അൺഎക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ഉണ്ടാകുമെന്ന് ചിന്തിച്ചു വേണ്ട വേണം നമ്മൾ ഇത് ചെയ്യാൻ. ഇപ്പം ബൾബ് ഉണ്ടാക്കുന്ന തന്നെ അതിനകത്ത് ടങ്സ്റ്റൻ ഫിലമെൻറ്റിന് ആ പുള്ളി 1000+ എടുത്തിട്ടാണ് അത് കണ്ടുപിടിച്ചത്. അതുപോലെ ഒരു ബി റെഡി വിത്ത് ആൻ അൺഎക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്. ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് കറൻറ്റ് പ്രോഡക്റ്റ് ടൈപ്പ് വിൽ ലീഡ് ടു സം ചേഞ്ച് വിച്ച് മേ ഓർ മേ നോട്ട് ബി ഫ്രൂട്ട്ഫുൾ. ദ എക്സ്പെരിമെൻറ്റ്സ് ആർ മെയ്ഡ് ആർ ഓൾ മോസ്റ്റ്ലി സബ്ജക്റ്റഡ് ടു റിസ്ക് ദോ ദ പ്രോജക്റ്റ് ഇസ് സ്മോൾ. മെനി അൺസെർട്ടനിറ്റീസ് ആർ ലൈക്ലി ടു ഒക്കുവർ ഡിപെൻഡിങ് അപ്പോൺ ദ ചേഞ്ചസ് ദാറ്റ് മൈറ്റ് ഒക്കുവർ ദ ഓൾട്ടേർഡ് മോഡൽ ഓർ മെറ്റീരിയൽസ് പർച്ചേസ്. അറ്റ് ടൈംസ് വെൻ മെറ്റീരിയൽസ് വെർ സബ്ജക്റ്റഡ് ടു കണ്ടിന്യൂഡ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഓർ സം പ്രോസസ് ഇറ്റ് മൈറ്റ് ഹാപ്പൻ ദാറ്റ് ദ നേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ് ചേഞ്ചസ് വിച്ച് മൈറ്റ് ലീഡ് ടു സം ഡിസ്ട്രക്ഷൻ. ദീസ് ആർ ദ ഏരിയാസ് ഓഫ് എക്സ്പെരിമെൻറ്റ് വെർ നത്തിങ് ഈസ് റിയലി പ്രിഡിക്റ്റബിൾ. ഇവിടെയൊന്നും നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്താണ് അടുത്തത് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതിനകത്ത് റിസ്ക് ഉണ്ടാകാം. ഒരു ചെറിയ പ്രോജക്റ്റ് ആണെങ്കിൽ പോലും അതിനകത്ത് റിസ്ക് ഉണ്ടാകാം. പല പല അൺസർട്ടനിറ്റീസും ഉണ്ടാകും, സ്ട്രെസ് ഉണ്ടാകാം, സ്ട്രെയിൻ ഉണ്ടാകാം മെറ്റീരിയൽസിൽ, അതിൻ്റെ പ്രോസസ്സിൽ, എല്ലാത്തിലും ഉണ്ട്. സോ നമ്മളൊരു റെസ്പോൺസിബിൾ എക്സ്പെരിമെൻറ്റേഴ്സ് ആയിരിക്കണം എപ്പോഴും. എന്താണ് അടുത്തത് സംഭവിക്കുന്നത്? അപ്പോൾ നമ്മളതിൻ്റെ സേഫ്റ്റി, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് പെടുന്നത് ടു മെയിൻറ്റെയിൻ ദ സേഫ്റ്റി ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ മനുഷ്യരുടെ സേഫ്റ്റി നമ്മൾ അത് നോക്കണം.
to the procure the rights of consent to keep them aware regarding the experimental nature of the project. അതിൻ്റെ എക്സ്പെരിമെൻ്റൽ നേച്ചർ എങ്ങനത്തെയാണ്, എന്തെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കാന്നുള്ള കാര്യം നേരത്തെ പറയണം. ടു വാൺ ദം എബൌട്ട് ദ പ്രോബബിൾ സേഫ്റ്റി ഹസാർഡ്സ്, ഷുഡ് മോണിറ്റർ ദ റിസൾട്ട് ഓഫ് എക്സ്പെരിമെൻ്റ് കണ്ടിന്യൂസ്ലി. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിൻ്റെ റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കണം. ഹാവിങ് ഓട്ടോണമി ഇൻ കണ്ടക്ടിങ് എക്സ്പെരിമെൻ്റ്, accepting accountability for the result of the project, exhibiting the technical competence and other characteristics of professionalism. അടുത്തത് കൺസൈൻഡിഷ്നസ്, മനസ്സാക്ഷി, സത്യസന്ധത, അന്ധകരണ, വിശുദ്ധി. ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ഇൻ അക്കൗണ്ട് വിത്ത് ദ ഡിക്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യൻസ് ആൻഡ് ദ ട്രെയ്റ്റ് ഓഫ് ബീയിങ് പെയിൻസ്റ്റേക്കിംഗ് ആൻഡ് കെയർഫുൾ. എത്തിക്സ് ദാറ്റ് ആൻ എഞ്ചിനീയർ ഷുഡ് ഫോളോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മോറൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ. Consciousness implies consciousness, which means the sense of awareness. Every engineer is expected to have some moral standards irrespective of the role he is performing. The present working environment of engineers narrow down their moral vision fully with the obligations accompanied with the status of the employee, but they might break moral rules. Oru experimentation oru responsibility of engineers in experimentation nu parayumba first idana ഈ കൺസൈനേഴ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു സെൻസ് ഓഫ് അവയർനെസ് ആണ്. സത്യം പറഞ്ഞാൽ അഡ്വേഴ്സ് ഔട്ട്കം മേ കം ആസ് എൻ അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട് ഓഫ് ദർ എക്സ്പെരിമെൻറ്റ്. ഫോർ ദസ് ദേ ആർ അൺആൻസറബിൾ ടു ദ പബ്ലിക്. ഒരു മറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അപ്പോൾ അത് നമ്മൾ പബ്ലിക്കിനോട് പറയണം, അതിൻ്റെ ആൻസർ ചെയ്യണം, എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്നുള്ളതൊക്കെ. അതൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു എഞ്ചിനീയേഴ്സിൻ്റെ. നെക്സ്റ്റ് ഇൻഫോംഡ് കൺസെൻ്റ് ആണ് അടുത്ത റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ആസ് എ റെസ്പോൺസിബിൾ എഞ്ചിനീയർ വൺ ഷുഡ് ബി ഇൻഫോംഡ് ദ ഫാക്ട്സ് സോ ആസ് ടു ബി കോൺഷ്യസ്. എന്തെല്ലാമാണ് അതിൽ സംഭവിക്കുന്നത് അത് അവരോട് നേരത്തെ പറയണം. ദ എഞ്ചിനീയർ പ്രോഡക്റ്റ്സ് ഓഫ് ദ കമ്പനി ഷുഡ് ബി ഇൻ സച്ച് എ വേ ദാറ്റ് ദേ കൻ നെവർ ബി യൂസ് ടു പെർഫോം എനി ഇല്ലീഗൽ ഓർ അൺസോഷ്യൽ ആക്ടിവിറ്റീസ് വിച്ച് കോസ് ഡിസ്ട്രക്ഷൻസ്, മേജർ ഡിസ്ട്രക്ഷൻസിനെല്ലാം അത് കാരണമാകും. നെക്സ്റ്റ് ഈസ് മോറൽ ഓട്ടോണമി. മോറൽ ഓട്ടോണമി എന്താണെന്ന് നമുക്കറിയാം. Any person can be morally autonomous only when one is being genuine in one's commitment towards moral values. Moral beliefs and attitude must be integrated into an individual's personality, which leads to the committed action. This leads to the responsibility to answer an unexpected result influences an engineer to involve himself personally into the work. This leads to moral autonomy, wherein he also gains the trust of the employer through his commitment. Such responsible actions lead to great outcomes. Next is accountability. Accountability nu parayumbo moral accountability aanu. Accountability can be understood as a moral responsibility that we have towards our action. Nammal cheyyunna pravartiyude nammal thanne adile മനസ്സിലാക്കണം, അതിലിൻ്റെ ഉത്തരവാദിത്വം നമ്മളാണ്. ഇറ്റ് മീൻസ് എ ടെൻഡൻസി ടു ബി വില്ലിംഗ് ടു ഓപ്പൺലി അക്സെപ്റ്റ് ദ മോറൽ എക്സാമിനേഷൻ ടുവേർഡ്സ് വൺ ആക്ഷൻ ആൻഡ് ബീയിങ് റെസ്പോൺസിബിൾ ടു ദ അസസ്മെൻറ്റ് ഓഫ് അതേഴ്സ്. ദ ഗ്യാപ് ബിറ്റ്വീൻ കാഷ്വൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് മോറൽ അക്കൗണ്ടബിലിറ്റി ഈസ് കോമൺ ഇൻ എനി പ്രൊഫഷൻ അലോങ് വിത്ത് ദ എഞ്ചിനീയറിംഗ്. വെൻ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആർ ഇൻവോൾവ് ഇൻ ദ കംപ്ലീഷൻ ഓഫ് പ്രോജക്റ്റ് ദൻ ദ അക്കൗണ്ടബിലിറ്റി റെഫേഴ്സ് ടു ദ ഗ്രൂപ്പ്, minimizing the chances of acceptance of moral responsibility towards a specific action where each person makes only a small contribution to something much larger. Next is code of ethics. Engineers who are represented as professionals and who belong to professional society need to have some moral responsibilities. A code of conduct is important for engineers to remain committed to their work. The engineering societies such as AAES, ABT, NSPE, IEEE, AICT have framed this code of ethics which are helpful to the engineers to strengthen the moral issues on the work. AICT-യുടെയും KTU-ന്റെയും എല്ലാം എല്ലാ സൊസൈറ്റിയിലും നമ്മൾ IEEE-യിലെല്ലാം നമ്മൾ ഓരോ കോഡ് ഓഫ് കണ്ടക്ട് കോഡ് ഓഫ് എത്തിക്സ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് സെർവിങ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ദ പബ്ലിക്. ദ കോഡ് എക്സിബിറ്റ്സ് ദ ഫോളോയിങ് എസെൻഷ്യൽ. ഇതൊക്കെയാണ് ഇതിൻ്റെ റോൾസ്. സെർവിങ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ദ പബ്ലിക്, guidance, inspiration, shared standards, support for responsible professionals, education and mutual understanding, deterrence and discipline, contributing to the professional image. First to the serving and protecting the public. അതിന് വാക്കിൽ തന്നെ ഉണ്ട്, എഞ്ചിനീയർസ് ആർ ഇൻ റെസ്പോൺസിബിൾ പൊസിഷൻ വർ ട്രസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തിനെസ് ബോത്ത് ആർ എസെൻഷ്യൽ. എ കോഡ് ഓഫ് എത്തിക്സ് ഫങ്ഷൻ ആസ് കമ്മിറ്റ്മെൻറ്റ് ബൈ പ്രൊഫഷൻ ആസ് എ ഹോൾ ദാറ്റ് എഞ്ചിനീയർസ് വിൽ സെർവ് ദ പബ്ലിക് ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് വെൽഫെയർ. ഒരു എഞ്ചിനീയേഴ്സ് റെസ്പോൺസിബിൾ ആയിരിക്കണം അവരുടെ മറ്റ് മനുഷ്യരുടെ പബ്ലിക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് റെസ്പോൺസിബിൾ ആയിരിക്കണം. ഗൈഡൻസ്,
കോഡ്സ് ആർ റിട്ടൺ ഇൻ ബ്രീഫ് ഇയർ ഒരു ഗൈഡ്ലൈൻസ് ഉണ്ട് ആ ഗൈഡ്ലൈൻസ് ഫോളോ ചെയ്താണ് നമ്മൾ പോകേണ്ടത് മോർ സ്പെസിഫിക് ഡയറക്ഷൻസ് മേ ബി ഗിവൻ ഇൻ ദ സപ്ലിമെൻ്ററി സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ഗൈഡ്ലൈൻസ് വിച്ച് ടെൽസ് ഹൗ ടു അപ്ലൈ ദ കോഡ് എങ്ങനെയാണ് കോഡ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയും ഇൻസ്പിറേഷൻ കോഡ് ഓഫ് എത്തിക്സ് വിച്ച് സ്പെസിഫൈ എ കളക്റ്റീവ് കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് എ പ്രൊഫഷൻ ഹെൽപ്പ് ഇൻ മോട്ടിവേറ്റിംഗ് ദ എഞ്ചിനീയേഴ്സ് ടുവേർഡ്സ് എത്തിക്കൽ കോണ്ടക്ട് Actually, these codes make one feel really responsible and proud to be professional, thus motivating towards the commitment one should have towards one's profession. Shared standards. The standards established should be applicable to all the individuals in their particular profession. ഇപ്പം ഐ ട്രിപ്പിളിയുടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ ഒരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് AICTE അത് പാലിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റില്ല ഇവിടെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും പാലിക്കുന്നതിലും തെറ്റൊന്നുമില്ല അതൊക്കെ അത് നമ്മൾ ചെയ്യുന്നത് വിത്ത് ദ കോഡ് ഓഫ് എത്തിക്സ് ദ പബ്ലിക് ഈസ് അഷ്യർഡ് ഓഫ് എഞ്ചിനീയേഴ്സ് വിത്ത് മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് എക്സലൻസ് ആൻഡ് ദ പ്രൊഫഷൻസ് ആർ പ്രൊവൈഡഡ് എ ഫെയർ വേ ടു കോമ്പീറ്റ് സപ്പോർട്ട് ഫോർ റെസ്പോൺസിബിൾ പ്രൊഫഷണൽസ് ദ പ്രൊഫഷണൽസ് ഹു ആക്ട് എത്തിക്കലി ഹാവ് മോർ പോസിറ്റീവ് സപ്പോർട്ട് ത്രൂ ദിസ് കോഡ് A professional engineer who has the intention to stand by the code of ethics can have no harm from immoral professional obligations as he can reject smoothly yet formally as well as these codes can provide legal support for engineers criticized for living up to work-related professional obligations. Next is education and mutual understanding. The codes which are widely circulated and officially approved by professional societies promote a shared understanding among professionals. Next is deterrence. Deterrence എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ discourage to act immorally. Discipline എന്ന് പറയുന്നത് regulate to act morally. അതാണ് next is contributing to the profession image. The courts project the engineers as the professionals of ethically committed profession which inspires them to work with a great commitment and more effectively to serve the public. Advantage of code of ethics. Search out the ideals and responsibilities of the profession. Improve the profile of the profession, motivate and inspire the practitioners, provide guidelines, guidance, raise awareness and consciousness of issues, improve quality and consistency. Limitations ഉണ്ട് limitations എന്ന് പറയുമ്പോൾ general and vague wordings ആയിരിക്കും ഈ എഴുതിയേക്കുന്നത് നമുക്ക് എവിടെ പ്രാവർത്തികമാക്കണം എന്നുള്ള what is right or what is good എന്നുള്ള what is wrong എന്നുള്ള ഒരു ഒരു ഏതാണെന്നുള്ള തിരിച്ചറിയാൻ മേലാത്തൊരു അവസ്ഥ ഉണ്ടാകും Not applicable to all situations. എല്ലാ സിറ്റുവേഷനിലും ഇത് ആപ്ലിക്കബിൾ ആകാൻ സാധിക്കത്തില്ല ഓഫൻ ഹാവ് ആൻ ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് അതിനകത്ത് തന്നെ ആ മോറൽ ബിലീഫ്സിനകത്ത് തന്നെ ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് നടക്കാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് ഇസ് പ്ലഗിയാറിസം പ്ലഗിയാറിസം ഇസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് അനദർ ഓതേഴ്സ് ലാംഗ്വേജ് തോട്ട്സ് ഐഡിയാസ് ഓർ എക്സ്പ്രഷൻസ് ആസ് വൺസ് ഓൺ ഒറിജിനൽ വർക്ക് മറ്റൊരാളുടെ വർക്ക് അത് കോപ്പി അടിച്ച് എൻ്റേതാണെന്നും പറഞ്ഞ് വെക്കുന്നതാണ് പ്ലഗിയാറിസം എന്ന് പറയുന്നത് Oxford characterizes plagiarism as the use of writer's idea or phraseology without giving due credit. Plagiarism is considered a violation of academic integrity and breach of journalistic ethics. Next is balanced outlook on law. Annu parnal it practices stresses the necessity of laws and regulations and also their limitations in directing and controlling the engineering practice. To live in harmony in the society, one should learn to maintain a balance between individual needs and collective needs of the society. To ethical conduct which can maintain such balance can be applied with the help of laws. Laws are important as the people are not completely responsible and because of the competitive nature of the free and the price system, which does not encourage moral initiative. ഫസ്റ്റ് ഇത് നമുക്കൊരു എക്സാമ്പിൾ ബാലൻസ്ഡ് ഔട്ട്ലുക്ക് ഓൺ ലോയിൽ പഠിക്കാനുള്ളത് ബാബിലോൺസ് ബിൽഡിംഗ് കോഡാണ് ബാബിലോൺസ് ബിൽഡിംഗ് കോഡ് എന്ന് പറയുന്നത് ഹമുറബി എന്ന് പറയുന്ന അന്നത്തെ ബാബിലോണിലെ കിങ് ഒരു അന്ന് ഒരു വെച്ച ഒരു ഓർഡർ എന്താ വെച്ചാൽ ഒരു മനുഷ്യൻ ഒരു ഹൗസ് ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കുഴപ്പം വന്ന് അത് താഴെ വീണ് നിലം പതിച്ചാൽ അത് അതിൽ ആരെങ്കിലും ഒരാൾ മരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉണ്ടാക്കിയയാൾ തന്നെ കൊല്ലുക എന്നുള്ളതാണ് അപ്പം ഹൗസ് ഹോൾഡറിൻ്റെ മകനാണ് മരിക്കുന്നതെങ്കിൽ ഈ ഉണ്ടാക്കിയ ആളുടെ ഈ വീടുണ്ടാക്കിയ ആളുടെ മകനെ കൊല്ലുക ഇഫ് ഇറ്റ് കോസസ് ദ ഡെത്ത് ഓഫ് ദ ഹൗസ് ഹോൾഡർ സ്ലേവ് ഹി ഷാൽ ബി ഗീവ് സ്ലേവ് ടു ദ ഹൗസ് ഹോൾഡർ ഇപ്പം ഹൗസ് ഹോൾഡറിൻ്റെ സ്ലേവിനെയാണ് കൊന്നതെങ്കിൽ ഹൗസ് ഹോൾഡറിന് ഒരു സ്ലേവിനെ കൊടുക്കുക അതാണ് ബാബിലോൺസ് ബിൽഡിംഗ് കോഡ് തന്നത്
ഇങ്ങനത്തെ ഒരു കോഡൊക്കെ നമ്മുടെ ഇവിടെ വന്നിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ. ഇഫ് ഇറ്റ് ഡെസ്ട്രോയ്സ് പ്രോപ്പർട്ടി ഹി ഷാൽ റീപ്ലേസ് എനിത്തിങ് ഇറ്റ് ഹാസ് ഡെസ്ട്രോയ്ഡ്. ആ കാരണം എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി കൊടുക്കുക. എന്തെങ്കിലും ഒരു വിള്ളൽ ആ വീടിന് വന്നിട്ടുണ്ടെങ്കിൽ ആ വീട് അവരുടെ ഈ പണിതയാളുടെ സ്വന്തം പൈസയിൽ കെട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരുന്നത്. അപ്പം ഇതിന് ഇഫ് എ ബിൽഡർ ഹാസ് എ ബിൽഡ് ഹെ ഹൗസ് ഫോർ എ മാൻ ആൻഡ് ഡസ് നോട്ട് മേക്ക് ഹിസ് വേൾഡ് വർക്ക് പെർഫെക്റ്റ് ആൻഡ് വോൾ ബൾജസ് ദാറ്റ് ബിൽഡർ ഷാൾ പുട്ട് ദാറ്റ് വോൾ ഇൻ ടു സൗണ്ട് കണ്ടീഷൻ അറ്റ് ഹിസ് ഓൺ കോസ്റ്റ്. അടുത്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്റ്റീം ബോട്ട് കോഡ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീം എഞ്ചിൻസ് യൂസ്ഡ് ഫോർ ട്രാവൽ ഡ്യൂറിംഗ് ദോസ് ഡേയ്സ് വർ റിയലി ഹെവി ആൻഡ് ബൾക്കി. അന്ന് സ്റ്റീം എഞ്ചിൻസിൽ വർക്ക് യാത്ര ചെയ്യാനൊന്നും ഭയങ്കര ഹെവി ആയിരുന്നു. ജെയിംസ് വാട്ട്, അപ്പം ജെയിംസ് വാട്ടാണ് സ്റ്റീം എഞ്ചിൻ ഇൻവെൻറ്റ് ചെയ്തത്. പുള്ളിക്കാരൻ രണ്ട് സയൻറ്റിസ്റ്റിനെയും കൂടെ കൂട്ടി അതൊന്ന് ഓൾഡ് സ്റ്റീം എഞ്ചിനെ ഒന്ന് മോഡിഫൈ ചെയ്തു. എങ്ങനെയാണ് അതിലെ കണ്ടൻസർ മാറ്റിവെച്ചു. അപ്പം കുറച്ചും കൂടെ നന്നായി. ദിസ് റീഡിസൈൻഡ് എൻജിൻസ് തോ മെയ്ഡ് ലൈറ്റർ കുഡിൻ സോൾവ് ദ പ്രോബ്ലം ഓഫ് ബോയിലർ എക്സ്പ്ലോഷൻ. അതിൻ്റെ ബോയിലർ എക്സ്പ്ലോഷൻസിന് പ്രോബ്ലം, അതിനെ മാറ്റാനായിട്ട് സാധിക്കത്തില്ല. അവരങ്ങനെ ആ കണ്ടൻസർ അവിടെ നിന്ന് മാറ്റിയതുകൊണ്ട് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇഫ് ഇൻക്രീസ്ഡ് ലെഡ് ടു ദ എക്സ്പ്ലോഷൻ ഓഫ് ബോയിലേഴ്സ് ഓൺ സ്റ്റീം ബോട്ട്സ് കോസസ് ഡിസാസ്റ്റേഴ്സ്. അപ്പം സ്വീഡിൻ്റെ സ്പീഡ് ബോട്ടിൻ്റെ ബോട്ടിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ബോയിലേഴ്സ് എക്സ്പ്ലോഡ് ആകും. അപ്പോൾ അവിടെ ഒരു മേജർ ഡിസാസ്റ്റർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആൽഫർഡ് ഗുദ്രി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ, ഒരു എൻജിനീയറാണ്, ഓഫ് ഇല്ലിനോയ്സ് ഹാസ് ഇൻസ്പെക്ടഡ് അറൗണ്ട് 200 സ്റ്റീം ബോട്ട്സ് വിത്ത് ഹിസ് ഓൺ ഫണ്ടിങ്. പുള്ളിക്കാരൻ്റെ ഫണ്ടിൽ പുള്ളിക്കാരൻ 200 സ്റ്റീം ബോട്ട് ഇൻസ്പെക്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ റീസൺ പുള്ളിക്കാരൻ മനസ്സിലാക്കി. ബോയിലർ എക്സ്പ്ലോഷൻ്റെ കാരണം ആൻഡ് ലൈറ്റർ പ്രിപ്പയർഡ് എ റിപ്പോർട്ട് റിലേറ്റിംഗ് ടു ദ കെയർ ദാറ്റ് കുഡ് ബി ടേക്കൻ. അതുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ഇതിൽ ബോയിലർ എക്സ്പ്ലോഷൻ്റെ കാരണം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, കണ്ടൻസർ അങ്ങനെ മനസ്സ് ആ റിപ്പോർട്ട്. അതുകൊണ്ട് കെയർ, ഒരു ലോട്ട് ഓഫ് കെയർ അതിന് വേണം എന്ന് പറഞ്ഞു. ദ റെക്കമെൻഡേഷൻ മെയ്ഡ് ബൈ ഹിം വെർ പബ്ലിഷ്ഡ് ബൈ സിനേറ്റർ ഷീൽഡ് ഓഫ് ഇല്ലിനോയ്സ് ആൻഡ് ഇൻകോർപ്പറേറ്റഡ് ഇൻ സിനേറ്റ് ഡോക്യുമെൻറ്റ്സ് വിച്ച് ലേറ്റർ വാസ് മെയ്ഡ് എ ലോ. ആ പറഞ്ഞ കാര്യം അത് അവസാനം കുറേ നാളുകൾക്ക് ശേഷം അതൊരു ലോ ആയിട്ട് മാറി. ആ ലോയുടെ പേരാണ് ഒരു വിച്ച് മെയ്ഡ് ദ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഓഫ് അമേരിക്ക ASME എന്നാണ് പറയുന്നത്. ടു ഫോർമുലേറ്റ് ദ സ്റ്റാൻഡേർഡ്സ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് സ്റ്റീം ബോട്ട്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് കേസ് സ്റ്റഡീസ് പഠിക്കാനുള്ളത് എക്സ്പ്ലോഷൻ ഓഫ് സ്പേസ് ഷട്ടിൽ ചലഞ്ചർ. ചലഞ്ചർ എന്ന് പറയുന്നത് ഒരു സ്പേസ് ഷട്ടിലാണ്. ദിസ് കേസ് ഹാഡ് ബീൻ റിവ്യൂഡ് വിഗറസ്ലി ബൈ മീഡിയ കവറേജ്. ഒത്തിരി മീഡിയ കവറേജും ഗവൺമെൻറ് റിപ്പോർട്ട്സും ട്രാൻസ്ക്രിപ്റ്റ്സും ഒക്കെ ഉണ്ടായ ഒരു സംഭവമാണ് ചലഞ്ചർ സ്പേസ് ഷട്ടിൽ. ദിസ് കേസ് ഡീൽസ് വിത്ത് മെനി എത്തിക്കൽ ഇഷ്യൂസ് വിച്ച് എഞ്ചിനീയേഴ്സ് ഫേസ് ചെയ്ത ഒരുപാട് എത്തിക്കൽ ഇഷ്യൂസ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അവർ ചോദിച്ച മെയിൻ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ എഞ്ചിനീയേഴ്സിൻ്റെ എക്സാക്ട് റോൾ, ഇവിടെ സേഫ്റ്റി ഇഷ്യൂസിൽ അവരെന്താണ്, എന്ത് കൺസേൺ ആണ് അവിടെ നടത്തിയത്. ഹൂ ഷുഡ് ഹാവ് അൾട്ടിമേറ്റ് അതോറിറ്റി ഫോർ ദ ഡിസിഷൻ മേക്കിംഗ് ഇൻ ഓർഡർ ഫോർ എ ലോഞ്ച്. ഒരു അത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ആരുടെ അധികാരം ഉപയോഗിച്ചാണ് നിങ്ങളത് ലോഞ്ച് ചെയ്തത് എന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വെതർ ദ ഓർഡറിങ് ഓഫ് ലോഞ്ചിങ് ബി ആൻ എഞ്ചിനീയറിംഗ് ഓർ എ മാനേജറൽ ഡിസിഷൻ. അത് എഞ്ചിനീയേഴ്സിൻ്റെ ഡിസിഷൻ ആയിരുന്നു ലോഞ്ച്, അതോ മാനേജറൽ ഡിസിഷൻ ആയിരുന്നു. ആക്സിഡൻ്റ് സംഭവിച്ചത് 1986 28 ജനുവരിയിലാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഒരു സോളിഡ് ബൂസ്റ്ററിൻ്റെ ഫെയിലിയർ കൊണ്ടാണ്. അതായത് അവർ ഉണ്ടാക്കിയ ആ സ്പേസ് ഷട്ടിലിൻ്റെ ഡിസൈനിലെ മെയിൻ പാർട്ടിനായിരുന്നു അതിന് കുഴപ്പമുണ്ടായിരുന്നത്. വേറെ ദ ഇൻ ദ ഡിസൈൻ ഓഫ് സ്പേസ് ഷട്ടിൽ ദ മെയിൻ പാർട്സ് വിച്ച് നീഡഡ് കെയർഫുൾ ഡിസൈൻ ഓഫ് ദ ഫീൽഡ് ജോയിൻസ് ബൈ ദ ഇൻഡിവിജ്വൽ സിലിണ്ടേഴ്സ് വെർ പ്ലേസ്ഡ് ടുഗദർ. ചലഞ്ചർ സ്പേസ് ഷട്ടിൽ മെയിൻലി കൺസിസ്റ്റ് ഓഫ് എൻ ഓർബിറ്റർ, ടു സോളിഡ് പ്രൊപ്പല്ലൻറ്റ് ബൂസ്റ്റേഴ്സ് ആൻഡ് എ സിംഗിൾ ലിക്വിഡ് പ്രൊപ്പല്ലർ ബൂസ്റ്റർ. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ആക്ച്വലി ഉണ്ടായിരുന്നത്. വിച്ച് വാസ് ആക്ച്വലി ഡിസൈൻ ടു ബി റീയൂസബിൾ വൺ. ഓൾ ദ ബൂസ്റ്റേഴ്സ് വെർ ഇഗ്നൈറ്റഡ് ആൻഡ് ഓർബിറ്റർ ടു കെ ലിഫ്റ്റ് ഓഫ് ഫ്രം ദ എർത്ത്, ബട്ട് ദ കോൾഡ് ടെമ്പറേച്ചർ കോസ് ട്രബിൾ ടു ദ ഓറിങ്സ് വിച്ച് വെർ എറോഡഡ്. എല്ലാം ഒരുമിച്ചാണ് ഇഗ്നൈറ്റ് ചെയ്തത്. അപ്പം എർത്തിൽ നിന്നും ലിഫ്റ്റ് ഓഫ് ആയ ടേക്ക് ഓഫ് ആയിക്കഴിഞ്ഞപ്പം അത് അവിടുത്തെ എർത്തിൽ നിന്ന് പോയി കഴിയുമ്പോൾ ഒരു കോൾഡ് ടെമ്പറേച്ചർ കാരണം അതിൻ്റെ ഓറിങ്സ് ഇറോഡഡ് ആയി. അതുകൊണ്ടാണ് അവിടെ ഒരു ഡിസാസ്റ്റർ
ഉണ്ടായത്. ഡിലേഡ് ഇൻ ദ ലോഞ്ച് ഡ്യൂ ടു മെനി ഫാക്ടേഴ്സ്. പ്രസിഡന്റ് റീഗൻ അപ്പോയിന്റഡ് എ കമ്മീഷൻ കോൾഡ് റോഗേഴ്സ് കമ്മീഷൻ വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓഫ് മെനി ഡിസ്റ്റിങ്ഗ്വിഷ്ഡ് സയൻറ്റിസ്റ്റ് ആൻഡ് എഞ്ചിനീയേഴ്സ്. ദിസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പം മനസ്സിലായത് ലാക്ക് ഓഫ് റെസ്പോൺസിബിലിറ്റി, മൊറാലിറ്റി, ഇംപ്രോപ്പർ ഫങ്ഷൻ, ലാക്സ് പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ഓഫ് എഞ്ചിനീയേഴ്സ്, ഇതാണ് ക്രാഷിന് കാരണമായതെന്ന്. അപ്പം അവിടെ ചലഞ്ചേഴ്സ് കേസ് സ്റ്റഡിയിലെ മോറൽ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മളൊരു ഒരു കേസ് സ്റ്റഡി തന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. അതിലെ കാര്യങ്ങൾ പറയുക, അത് കഴിയുമ്പോൾ നോർമേറ്റീവ് ഇഷ്യൂ എഴുതുക, കൺസെപ്ച്വൽ ഇഷ്യൂ എഴുതുക, ഫാക്ച്വൽ ഇഷ്യൂ എഴുതുക. ഫസ്റ്റ് നോർമേറ്റീവ് ഇഷ്യൂ, ദ ക്രൂ ഹാസ് നോ എസ്കേപ്പ് മെക്കാനിസം. ഒരു സേഫ് എക്സിറ്റ് അതിനകത്തില്ലായിരുന്നു. കാരണം സേഫ് എക്സിറ്റ് അവർ വെക്കാതിരുന്നത് കൂടുതൽ എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് അവർ വെക്കാതിരുന്നത്. ദ ക്രൂ വെയർ നോട്ട് ഇൻഫോംഡ് ഓഫ് ദ പ്രോബ്ലംസ് എക്സിസ്റ്റിംഗ് ഇൻ ദ ഫീൽഡ് ജോൺസ്. എഞ്ചിനീയേഴ്സ് ഗേവ് വാർണിംഗ് സിഗ്നൽസ് ഓൺ ദ സേഫ്റ്റി, ബട്ട് ദ മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് പ്രിവെയിൽഡ് ഓവർ ആൻഡ് ഇഗ്നോർഡ് ദ വാർണിംഗ്. കൺസെപ്ച്വൽ ഇഷ്യൂസ്, നാസ കൗണ്ടഡ് ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് ഫെയിലർ ഓഫ് ക്രാഫ്റ്റ് വാസ് 1 in 1 lakh ലോഞ്ചസ് ആണ്. 100,000 ലോഞ്ചസ് ചെയ്യുന്ന പൈസയാണ് അവിടെ ഫെയിലിയർ ആയപ്പോഴുള്ള പ്രോബബിലിറ്റി നാസ കൗണ്ട് ചെയ്തത്. There were 700 critically criticality items which included field joints. A failure in any one of them would have caused the tragedy. No backup or standby had been provided for these criticality components. Factual or descriptive issues. Field joints gave way in earlier flights, but the authorities felt the risk is not high. NASA has disregarded the warning about the bad weather at the time of launch because they wanted to complete the project, prove their supremacy, get the funding from government, continued and get an upload from the president of USA. Next, Bhopal gas tragedy. The world's first industrial disaster occurred in 1984 due to the gas leakage from a pesticide production plant, UCIL, located in Bhopal, MP. It was believed that slack management and deferred maintenance together created a situation where routine pipe maintenance caused a backflow of water into MIC tank, triggering the disaster. It was understood that a large volume of water has been released into the MIC tank, and this further caused a chemical reaction that forced the pressure release valve to open and allowed the gas to leak. As per government's announcement, a total of 3,787 deaths occurred immediately. Around 8,000 of survivors died within 2 weeks, and other 8,000 or more died from acute disease caused due to the gas leak. ഏകദേശം ഒരു 20,000 പേര് ആ ഒരു ട്രാജഡിയിൽ, ആ ഭോപ്പാൽ ഗ്യാസ് ഇതിൽ മരിച്ചിട്ടുണ്ട്. ചെർണോബൈലുണ്ട്, അത് വേറൊരു വീഡിയോയിൽ പറയുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.